ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വിജയകൃഷ്ണ ജ്വല്ലറി പുനലൂർ, പവിത്രം ജ്വല്ലറി പുനലൂർ, പാലത്ര ഫാഷൻ ജ്വല്ലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. ദേവാ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവാ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, സിപി ഫാൻസി ഐറ്റംസ്. ദേവാ സ്റ്റാർ ഹോംസ് പുനലൂർ. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട് പുനലൂർ. ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ്. ഇനി എന്നും ഗൃഹോപകരണങ്ങൾ പലിശരഹിത വായ്പയിലൂടെ സ്വന്തമാക്കാൻ അവസരം. വൈറ്റ് മാർട്ട്, സൗത്ത് ഇന്ത്യാസ് ലാർജസ്റ്റ് ഹോം അപ്ലയൻസസ് റീറ്റെയിൽ നെറ്റ്വർക്ക്. കുരുമ്പലിൽ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ കമ്പനികളുടെയും എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, പെയറുകൾ ഇവിടെ നിന്നും മിതമായ വിലയിൽ ലഭ്യമാണ്. കുരുമ്പലിൽ ഇലക്ട്രോണിക്സ്, SBTക്ക് സമീപം, മെയിൻ റോഡ്, പുനലൂർ. KMJ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, കുളത്തൂപ്പുഴ, കൊല്ലം. 2016-17 അധ്യയന വർഷത്തിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. എയർ കണ്ടീഷൻ പ്ലേ ക്ലാസ്, ആധുനിക സംവിധാനങ്ങളോടുകൂടിയ പ്രത്യേക KG സെക്ഷൻ, ഉന്നത നിലവാരമുള്ള അധ്യാപകർ, കരാട്ടെ, യോഗ ക്ലാസുകൾ, ചിട്ടയായ അധ്യാപനം, മികച്ച അച്ചടക്കം, വിശാലമായ ലൈബ്രറി, കമ്പ്യൂട്ടർ, സയൻസ്, മാത്സ് ലാബുകൾ. കുട്ടികളിലെ കലാകായിക രംഗത്തെ കഴിവുകൾ മെച്ചപ്പെടുത്തുന്നതിന് ആർട്സ് ആൻഡ് സ്പോർട്സ്, മ്യൂസിക്, ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ട്രെയിനിംഗ്. KMJ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, കുളത്തൂപ്പുഴ, കൊല്ലം. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സുജിത് പത്മനാഭൻ. പ്രധാന വാർത്തകൾ. എല്ലാം ശരിയാകുന്നു. പുനലൂർ മണ്ഡലത്തിൽ നിന്നും അഡ്വക്കേറ്റ് കെ രാജു മന്ത്രിസഭയിലേക്ക്. കെ രാജുവിന് സിവിൽ സപ്ലൈസ് വകുപ്പ് ലഭിച്ചേക്കുമെന്ന് സൂചന. തെന്മലയിൽ മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് റെയിൽവേ പുറംപോക്കിൽ നിന്നും മാറ്റി താമസിപ്പിച്ച 14 കുടുംബങ്ങളുടെ പുനരധിവാസം അനിശ്ചിതത്വത്തിൽ. തങ്ങൾക്ക് അധികൃതരുടെ അവഗണന മാത്രമെന്ന അഭയാർത്ഥികളുടെ പരാതി. കുളത്തൂപ്പുഴയിൽ 9 വയസ്സുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച അയൽവാസി പിടിയിൽ. പിടിയിലായത് കുളത്തൂപ്പുഴ സ്വദേശി അനസ്. പുനലൂരിനെ ജലസമൃദ്ധിയിലേക്ക് കൈപിടിച്ചുയർത്താൻ വിവിധ പദ്ധതികളുമായി പുനലൂർ നഗരസഭ രംഗത്ത്. കിണർ റീചാർജിംഗും ഹരിതസേന രൂപീകരണവും അടക്കമുള്ള പദ്ധതികൾ നടപ്പാക്കും. വാർത്തകൾ വിശദമായി. കിഴക്കൻ മലയോര മേഖലയ്ക്ക് മന്ത്രിയെ ലഭിച്ചത് ഏറെ ആഹ്ലാദത്തിനിടയാക്കി. പുനലൂരിൽ പാർട്ടി പ്രവർത്തകർ പ്രകടനം നടത്തി. അഡ്വക്കേറ്റ് കെ രാജുവിനെ മന്ത്രിയായി പരിഗണിച്ചുവെന്ന വാർത്തയെത്തിയതോടെ കിഴക്കൻ മേഖല ആഹ്ലാദത്തിലായി. പാർട്ടി പ്രവർത്തകർ മധുരം നൽകിയും പടക്കം പൊട്ടിച്ചും സന്തോഷം പങ്കുവച്ചു. അഡ്വക്കേറ്റ് കെ രാജുവിന്റെ വീട്ടിലും സന്തോഷ സൂചകമായി മധുരം നൽകി. വാർത്തയറിഞ്ഞ് വീട്ടിലെത്തിയവർക്കെല്ലാം രാജുവിന്റെ ഭാര്യ ഷീബ മധുരം നൽകിയാണ് സന്തോഷം പങ്കിട്ടത്. പാർട്ടി പ്രവർത്തകരും യുവജന സംഘടനാ പ്രവർത്തകരും സന്തോഷത്തിൽ പങ്കുചേർന്നു. പുനലൂരിലെ പാർട്ടി ഓഫീസും ആഹ്ലാദത്തിലായി. ഇത് 3 തവണയാണ് അഡ്വക്കേറ്റ് കെ രാജു MLA ആയി തെരഞ്ഞെടുക്കപ്പെടുന്നത്. ബിനയാനിതനായി ജനപ്രതിനിധി പദത്തിൽ ഇരുന്ന് നടത്തിയ പ്രവർത്തനങ്ങളാണ് രാജുവിനെ മന്ത്രിയായി പരിഗണിക്കാൻ കാരണമായതെന്നാണ് വിലയിരുത്തൽ. മന്ത്രിസ്ഥാനത്തേക്ക് CPI പുതുമുഖങ്ങളെ തീരുമാനിച്ചതും രാജുവിനെ അനുകൂല ഘടകമായി. കൃഷി വകുപ്പോ സിവിൽ സപ്ലൈസ് വകുപ്പോ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് അറിയുന്നത്. ന്യൂസ് ബ്യൂറോ പുനലൂർ. ആദ്യമായി മന്ത്രിസ്ഥാനത്തെത്തുകയാണ് പുനലൂരിന്റെ MLA അഡ്വക്കേറ്റ് കെ രാജു. തെരഞ്ഞെടുപ്പിൽ പരാജയം അറിഞ്ഞിട്ടില്ലാത്ത അഡ്വക്കേറ്റ് രാജുവിന് സിവിൽ സപ്ലൈസ് വകുപ്പ് ലഭിക്കുവാനാണ് സാധ്യത. 2006 കന്നിയംഗത്തിനിറങ്ങിയത്. കന്നിയംഗത്തിൽ തന്നെ CMB സ്ഥാപക നേതാവ് MV രാഘവനെ 7625 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി. പിന്നീട് 2011 2016 വിജയം ആവർത്തിച്ചു. ഇക്കുറി 33835 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് UDF സ്ഥാനാർത്ഥി ഡോക്ടർ യൂനസ് കുഞ്ഞിനെ പരാജയപ്പെടുത്തിയത്. ASFലൂടെയാണ് അഡ്വക്കേറ്റ് കെ രാജു രാഷ്ട്രീയത്തിലെത്തിയത്. വിനയത്തോടെയുള്ള പെരുമാറ്റം കൊണ്ട് എതിരാളികളുടെ പോലും പ്രശംസ പിടിച്ചുപറ്റിയ ജനപ്രതിനിധിയാണ് അഡ്വക്കേറ്റ് കെ രാജു. തെരഞ്ഞെടുപ്പുകളിൽ പരാജയം അറിഞ്ഞിട്ടില്ല
ഇല്ലാത്ത ഈ ജനപ്രതിനിധിക്ക് ഭാഗ്യം എപ്പോഴും കൂട്ടിനുണ്ട്. സിവിൽ സപ്ലൈസ് വകുപ്പോ കൃഷി വകുപ്പോ ലഭിക്കാനാണ് സാധ്യതയെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. നിലവിൽ CPI സംസ്ഥാന കമ്മിറ്റി അംഗമാണ് അഡ്വക്കേറ്റ് കെ രാജു. കർഷക തൊഴിലാളി യൂണിയൻ ദേശീയ കൌൺസിൽ അംഗമായും പ്രവർത്തിച്ചു വരുന്നു. പ്രവാസി മലയാളി അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റായും സേവനം അനുഷ്ഠിക്കുന്നു. ലൈബ്രറി കൌൺസിൽ ഭാരവാഹിയായും ജില്ലാ കൌൺസിൽ അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട്. സാംസ്കാരിക മേഖലകളിലും തിളക്കമാർന്ന പ്രവർത്തനം കാഴ്ചവച്ചിട്ടുണ്ട്. KIPയിൽ ചീഫ് എഞ്ചിനീയറായി സേവനം അനുഷ്ഠിച്ച ശേഷം വിരമിച്ച ഷീബയാണ് ഭാര്യ. ഋത്വിക് രാജ്, നിതിൻ രാജ് എന്നിവർ മക്കളാണ്. കിഴക്കൻ മേഖലയിൽ നിരവധി വികസന പദ്ധതികളാണ് നിയുക്ത മന്ത്രിയെ കാത്തിരിക്കുന്നത്. പുനലൂർ KSRTCയുടെ നവീകരണം, ആഗ്രോ ഫ്രൂട്ട്സ് ഫാക്ടറിയുടെ ഉൽപാദന പ്രവർത്തനങ്ങൾ, വ്യവസായ പാർക്കിന്റെ ഉദ്ഘാടനം, റോഡുകളുടെ വികസനം, ഇക്കോ ടൂറിസം മേഖലയുടെ വികസനം എന്നിവയും ഇതിലുൾപ്പെടും. ന്യൂസ് ബ്യൂറോ, പുനലൂർ. റെയിൽവേ പുറമ്പോക്കിൽ നിന്നും കുടിയൊഴിപ്പിക്കപ്പെട്ട കുടുംബങ്ങളുടെ പുനരധിവാസം അനിശ്ചിതത്വത്തിലേക്ക്. മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്നാണ് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചത്. ഇക്കഴിഞ്ഞ ബുധനാഴ്ചയാണ് തെന്മല ജംഗ്ഷന് സമീപം റെയിൽവേ പുറമ്പോക്കിൽ നിന്നും മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് 14 കുടുംബങ്ങളെ മാറ്റി താമസിപ്പിച്ചത്. കൊല്ലം കളക്ടറുടെ നിർദ്ദേശപ്രകാരം പുനലൂർ തഹസിൽദാരുടെ നേതൃത്വത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥർ എത്തിയാണ് ഇവരെ മാറ്റി താമസിപ്പിച്ചത്. എന്നാൽ കുടിയൊഴിപ്പിക്കപ്പെട്ട 4 ദിവസം പിന്നിടുമ്പോഴും റവന്യൂ ഉദ്യോഗസ്ഥർ ഇവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നാണ് പരാതി. തിങ്കളാഴ്ച കളക്ടർ തെന്മലയിലെത്തുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും അതും ഉണ്ടായില്ല. അന്ന് രാത്രി ഞങ്ങൾ അവിടെ പൊക്കിക്കേണ്ടി വന്നിട്ട് നിർത്തി ഇന്നത്തെ ദിവസം വരെ ഇവിടെ ഉണ്ട്. ഞങ്ങൾക്ക് ഒരു ആനുകൂല്യങ്ങളും തരുന്നില്ല. പിന്നെ വൈകുന്നേരമാകുമ്പോൾ ഇവിടെ ഞങ്ങളുടെ അയൽവാസിയായ രണ്ട് മെമ്പർമാർ വന്ന് ഞങ്ങളെ നോക്കുന്നുണ്ട്. അല്ലാതെ ഒരു മനുഷ്യരും വരുമോ, ഞങ്ങൾക്ക് ഒരു ആഹാരം തരുമൊന്നുമില്ല. വീട്ടിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ വയ്ക്കുക, കൊണ്ടുവന്ന് കഴിക്കുക, ഇവിടെ കിടക്കുക, നേരം വെളുക്കും, പറഞ്ഞു പോവാം, ഇത്രയേ ഉള്ളൂ. ഞങ്ങൾക്ക് ഇതുവരെയായിട്ടും 5 ദിവസമായിട്ട് ഒരു അനുകൂല്യം കിട്ടാതെ ഞങ്ങളും കുടുംബമായിട്ടും കുഞ്ഞുങ്ങളായിട്ടും താമസിക്കുന്നവരെ എന്നാൽ അഭയാർത്ഥി ക്യാമ്പിൽ കഴിയുന്നവർക്ക് സൌജന്യ റേഷൻ നൽകണമെന്നും ഇവരുടെ പുനരധിവാസം സംബന്ധിച്ച് ജനപ്രതിനിധികളും അധികൃതരും ഉടൻ തീരുമാനമെടുക്കണമെന്നും ക്യാമ്പ് സന്ദർശിച്ച CPIM നേതാവും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ S.J. മോഹൻ പറഞ്ഞു. ഒപ്പം റെയിൽവേ ഗേജ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയുണ്ടെന്നും ഇത് പരിശോധിക്കപ്പെടണമെന്നും മണ്ണിടിച്ചിൽ സാധ്യതാ പ്രദേശം സന്ദർശിച്ച അദ്ദേഹം ലൈവ് വാർത്തയോട് പ്രതികരിച്ചു. പണി നടക്കുന്നിടത്ത് തന്നെ ഉണ്ടായിട്ടുള്ള വിള്ളല് പണിയുടെ തന്നെ അപാകതയുടെ പേരിലായിരിക്കും എന്നാണ് സംശയിക്കുന്നത്. ഏതാണ്ട് 1.5 കിലോമീറ്ററോളം ദൂരത്തിൽ തന്നെ ഈ വിള്ളലും അതുപോലെ വെടിച്ചു കയറിയിരിക്കുന്ന ഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ്. അതുകൊണ്ട് പണിയെ സംബന്ധിച്ച് തന്നെ എത്ര മെറ്റലിട്ടു, എന്തെല്ലാം പണിയാണ് ചെയ്യേണ്ടിയിരുന്നത്, അതെല്ലാം ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു പരിശോധന കൃത്യമായി നടത്തേണ്ടതാണ്. രണ്ടാമത്, ഇതിൽ വിള്ളലുണ്ടാവുകയും മറ്റും ചെയ്തതിൻ്റെ പേരിൽ 10-17 താമസക്കാരായിട്ടുള്ള ആളുകൾ ഇന്ന് ഭീതി കഴിയുകയാണ്. കുറച്ച് പേര് ക്യാമ്പിലേക്ക് മാറി താമസിച്ചിരിക്കുക. ബന്ധപ്പെട്ട കളക്ടറോ റവന്യൂ അധികാരികളോ സ്ഥലം സന്ദർശിച്ച് ആ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുവരെ പരിശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് സ്ഥലം സന്ദർശിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ വേണ്ടി പകരം വസ്തുവും അവർക്ക് താമസ സൗകര്യം ഉറപ്പാക്കണം. ഇപ്പോൾ ക്യാമ്പിൽ കഴിയുന്നവർക്കെല്ലാം അവർക്കുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള സൗജന്യ റേഷനും ചികിത്സയും മറ്റ് സൗകര്യങ്ങളെല്ലാം ഉറപ്പാക്കി കൊടുക്കാൻ വേണ്ടി കൂടി കളക്ടറും ബന്ധപ്പെട്ട അധികാരികളും തയ്യാറാകേണ്ടതായിട്ടുണ്ട്. മണ്ണിടിച്ചിലുണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശത്ത് റെയിൽവേ സംരക്ഷണ ഭിത്തി നിർമ്മിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞാണ് പ്രദേശത്തുള്ളവരെ ഒഴിപ്പിച്ചത്. എന്തായാലും June 1 സ്കൂൾ തുറക്കും മുൻപ് അഭയാർത്ഥികളുടെ കാര്യത്തിൽ തീരുമാനമുണ്ടായില്ലെങ്കിൽ പുതിയ അധ്യയന വർഷത്തിൽ സ്കൂളിലേക്ക് എത്തുന്ന കുട്ടികളുടെ കാര്യവും കഷ്ടത്തിലാകുമെന്ന് ഉറപ്പാണ്. ലൈവ് വാർത്ത, തെന്മല. 9 വയസ്സുകാരിയെ പീഡിപ്പിക്കുവാൻ ശ്രമിച്ച കേസിൽ അയൽവാസിയായ യുവാവ് അറസ്റ്റിൽ. കുളത്തൂപ്പുഴ സ്വദേശി അനസ് ആണ് അറസ്റ്റിലായത്. കുളത്തൂപ്പുഴ മൈലമൂട്ടിൽ റോഡരികത്ത് വീട്ടിൽ അനസാണ് സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായത്. പെൺകുട്ടിയുടെ പിതാവിന്റെ സുഹൃത്തു കൂടിയാണ് അറസ്റ്റിലായ അനസ്. കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. പെൺകുട്ടിയുടെ അമ്മ വീട്ടിലില്ലാതിരുന്ന സമയത്താണ് പീഡന ശ്രമം നടന്നത്. പിതാവിന്റെ കൂടെ ഇടയ്ക്കിടെ വീട്ടിൽ വരുമായിരുന്ന പ്രതി അവസരം മുതലെടുക്കുകയായിരുന്നുവെന്ന് പൊല്ലൂർ DYSP S. മധുസൂദൻ അറിയിച്ചു. SSC വിഭാഗത്തിൽപ്പെട്ട 9 വയസ്സുകാരി പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ഒരു കേസിലെ പ്രതിയാണ് ഇന്നിപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇയാള് ഈ പെൺകുട്ടിയുടെ വീട്ടിൽ 5 പേരാണുള്ളത്. അച്ഛൻ മരിച്ചുപോയി, അമ്മയും 5 മക്കളുമാണുള്ളത്. അമ്മ കൂലിപ്പണിക്ക് ജീവിക്കുന്ന ആളാണ്. അപ്പൊ അമ്മ ഈ കാട്ടിനകത്ത് വിറപിടിക്കാൻ പോയ സമയത്ത് അയൽവാസിയായ ഒരു അനസ് എന്ന് പറയുന്ന പ്രതി ഇപ്പോൾ അറസ്റ്റ് ചെയ്തേക്കുന്ന ആള് കുട്ടിയുടെ വീട്ടിൽ വന്ന് അതിനെ ശാരീരികമായിട്ട് ഉപദ്രവിക്കാൻ ശ്രമിച്ചു. അത് കഴിഞ്ഞ് ബഹളം ഉണ്ടാക്കിയപ്പോഴത്തെ അതിന്റെ സഹോദരങ്ങൾ ഓടി വന്നു. അത് ഇത് കണ്ടിട്ട് ഈ പ്രതിയെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ് ചെയ്തത്. ഈ വന്ന അനസ് ഈ കുട്ടിയുടെ അമ്മയുടെ ഭർത്താവിന്റെ ആദ്യത്തെ ഭർത്താവിന്റെ സുഹൃത്താണ്. പലപ്പോഴും വീട്ടിൽ പല കാര്യങ്ങൾക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ കുട്ടികൾക്ക് ഈ ആളിനെ അറിയാം. അതുകൊണ്ടാണ് ഈ പ്രതിയെ
ഐഡന്റിഫൈ ചെയ്യാനും പെട്ടെന്ന് നമുക്ക് അറസ്റ്റ് ചെയ്യാനും സാധിച്ചത്. ഈ പ്രതിയെ ഇന്നൊരു ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ജുഡീഷ്യൽ കോടതിയിൽ ഹാജരാക്കും. പെൺകുട്ടിയുടെ മാതാവിന്റെ പരാതിയെ തുടർന്നാണ് പോലീസ് സംഘം പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഡിവൈഎസ്പിയുടെ സ്പെഷ്യൽ സ്ക്വാഡാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. പ്രതിയെ പുനലൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ പുനലൂർ. Explore Tours and Travels, AMR Building, Market View, Pathanapuram. പ്രവാസികൾക്കൊരു സന്തോഷവാർത്ത. എക്സ്പ്ലോർ ടൂർസ് ആൻഡ് ട്രാവൽസ് പത്തനാപുരത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. എയർ ടിക്കറ്റ്, പാസ്പോർട്ട്, വിസ പ്രോസസിംഗ്, എമിഗ്രേഷൻ, ട്രാവൽ ഇൻഷുറൻസ്, ടൂർ, ബസ്, ട്രെയിൻ ടിക്കറ്റ്, ഹോട്ടൽ ബുക്കിംഗ്, വെസ്റ്റേൺ യൂണിയൻ മണി ട്രാൻസ്ഫർ തുടങ്ങിയവ ഞങ്ങളുടെ സർവീസുകളിൽ ചിലത് മാത്രം. വിശ്വസ്തത, കുറഞ്ഞ ഫീസ്, ഞങ്ങളുടെ മാത്രം പ്രത്യേകത. എക്സ്പ്ലോർ ടൂർസ് ആൻഡ് ട്രാവൽസ്, AMR ബിൽഡിംഗ്, മാർക്കറ്റ് വ്യൂ, പത്തനാപുരം. കോളേജ് ഓഫ് കോമേഴ്സ് പുനലൂർ. വിദ്യാ വിജയത്തിന്റെ സൂര്യ തേജസ്. കോളേജ് ഓഫ് കോമേഴ്സ് പുനലൂർ മഹത്തായ 30-ാം വർഷത്തിലേക്ക്. പ്ലസ് വൺ പ്ലസ് ടു കോമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പ്, ഫസ്റ്റ് BA BCOM ക്ലാസുകൾ, പ്ലസ് ടു റിസൾട്ടിന് ശേഷവും MA MCOM ക്ലാസുകൾ ഡിഗ്രി റിസൾട്ടിന് ശേഷവും ആരംഭിക്കുന്നു. SC ST OBC വിദ്യാർത്ഥികൾക്ക് ഫീസ് ആനുകൂല്യം. കോളേജ് ഓഫ് കോമേഴ്സ് പുനലൂർ. സൗന്ദര്യ സംരക്ഷണ രംഗത്ത് മാറ്റത്തിന്റെ പുത്തൻ തരംഗവുമായി ലഷ് കോസ്മെറ്റിക്. അത്യാധുനിക രീതിയിൽ തികച്ചും വ്യത്യസ്തമായി ഒരു സൗന്ദര്യ സംരക്ഷണ കലവറ ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. പ്രീ ബ്രൈഡൽ പാക്കേജസ്, അക്കാദമി വിത്ത് ഗവൺമെന്റ് അപ്രൂവ്ഡ് സർട്ടിഫിക്കറ്റ്. ലഷ് കോസ്മെറ്റിക്, എസ് എൻ കോളേജ് ജംഗ്ഷൻ, ചെമ്മന്തൂർ, പുനലൂർ. കൊട്ടാരക്കര വിജയകൃഷ്ണ ജ്വല്ലേഴ്സ്, 7-ാം വയസ്സിലേക്ക്. വാർഷികത്തോടനുബന്ധിച്ച് നവീകരിച്ച മെഗാ ഷോറൂമിന്റെ ഉദ്ഘാടനത്തിനായി കൊട്ടാരക്കരയിൽ ഞാനെത്തുന്നു. May 2 തിങ്കളാഴ്ച രാവിലെ 9:15 എന്നോടൊപ്പം നിങ്ങളും ഉണ്ടാവണം. മറക്കണ്ട, May 2 തിങ്കളാഴ്ച രാവിലെ 9:15 വിജയകൃഷ്ണ ജ്വല്ലേഴ്സ്, കൊട്ടാരക്കര. ഉറുകുന്ന റൂറൽ സഹകരണ സംഘം, ഫോൺ 0475233500. പൂർണ്ണമായും കമ്പ്യൂട്ടറൈസ് ചെയ്ത നവീകരിച്ച ഓഫീസിൽ ആധുനിക സൗകര്യങ്ങളോടെ സാധാരണക്കാരന്റെ താങ്ങും തണലുമായി. വിവിധ നിക്ഷേപ പദ്ധതികൾ, സേവിംഗ്സ്, ഹോം സേഫ്, കറന്റ്, ഫിക്സഡ് നിക്ഷേപങ്ങൾക്ക് പുറമെ പലിശ മുതലിനോട് ചേർത്ത് പരമാവധി പ്രയോജനം നൽകുന്ന സ്വയംവർദ്ധനയും 78 മുതൽ 80 വരെ മാസങ്ങൾ കൊണ്ട് തുക ഇരട്ടിയാവുന്ന അതുല്യ നിക്ഷേപവും. നിക്ഷേപങ്ങളുടെ പലിശ നിങ്ങളുടെ വീടുകളിലെത്തിക്കുന്നു. ജനപിന്തുണയോടെ ഈ ക്ലാസ് 1 സഹകരണ സംഘം 10-ാം വർഷത്തിലേക്ക്. വിശ്വസ്തയുടെ 24 വർഷങ്ങൾ. പി ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്, കാരുണ്യ മാർബിൾസ്, ഗ്രാനൈറ്റ്സ് ആൻഡ് വെട്രിഫൈഡ് ടൈൽസ്, കല്ലുംകടവ്, പത്തനാപുരം. കൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ്, അക്സസറീസ്, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഇതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാട്രാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. വാങ്ങാൻ പോകുന്നു എങ്കിൽ ഇടിമണിക്കൽ ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങും. അതാ ബുദ്ധി. BAS ഹാൾമാർക്കുള്ള 916 ആഭരണങ്ങൾ ലഭിക്കുന്ന ഇടിമണിക്കൽ. ഇടിമണിക്കൽ ജ്വല്ലറി. അതാ ബുദ്ധി. ഇടിമണിക്കൽ ജ്വല്ലറി. SS ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ്, പുളിമുഖ്, കുന്നിക്കോൺ. നിലമ്പൂർ തേക്കിൽ തീർത്ത അലമാരകൾക്കായി പ്രത്യേക ഷോറൂം ഒരുക്കിയിരിക്കുന്നു. തേക്കിൽ നിർമ്മിച്ച സെറ്റി സെറ്റ്, ദിവാൻ കോട്ട്, സ്റ്റീൽ അലമാര, കട്ടിൽ, TV സ്റ്റാൻഡ്, കിച്ചൺ സ്റ്റാൻഡ്, സാരി സ്റ്റാൻഡ്, ടീപ്പോ, 2 കസേരകൾ, 2 തലയിണകൾ എന്നിങ്ങനെ 70,000 രൂപ വില വരുന്ന ഗൃഹോപകരണങ്ങൾ ഇപ്പോൾ വെറും 40,000 രൂപ. സുനിദ്ര, പെപ്സ്, സ്കൈഫോം എന്നീ കമ്പനികളുടെ മെത്തകളും ഇവിടെ ലഭ്യമാണ്. മെത്തകൾക്ക് 20% വരെ ഡിസ്കൗണ്ടും ലഭിക്കും. ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ്, പുളിമോ, കുന്നിക്കോ. റെഡ് ക്രോസ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. പാരാമെഡിക്കൽ കോഴ്സുകൾ, സ്കാനിംഗ്, റേഡിയോഗ്രാഫി, എക്സ്റേ ടെക്നീഷ്യൻ, ECG ടെക്നീഷ്യൻ, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, നഴ്സിംഗ് മുതലായ കോഴ്സുകൾ പഠിച്ചിറങ്ങിയ 100,000+ വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിലും ഭാരതത്തിലും മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ ഉയർന്ന ശമ്പളത്തിൽ ജോലി ചെയ്യുന്നു. കോഴ്സ് പൂർത്തിയാക്കിയാൽ നേരിട്ട് ജോലിയിൽ പ്രവേശിക്കാം. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം. അഡ്മിഷൻ തുടരുന്നു. റെഡ് ക്രോസ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. ഫോൺ 0474245-3939. കിങ്സ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, പുനലൂർ. പവിത്രമായ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാകുന്നത് സ്വപ്നം കാണാത്തവരാരുണ്ട്? പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്നു BIS 916 ഹോൾമാർക്ക് സ്വർണത്തിൽ തീർത്ത 1,000 ഡിസൈനുകൾ.
ട്രഡീഷണൽ ആൻഡ് ട്രെൻഡി ഡിസൈൻസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഏവർക്കും സ്വാഗതം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. പ്രസിഡൻസി കോളേജ് കോമേഴ്സ് ക്ലാസുകൾക്ക് മാത്രമായി പുനലൂർ പട്ടണത്തിൽ പ്രവർത്തിക്കുന്ന ഏക സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനമാണ് പ്രസിഡൻസി കോളേജ്. പുനലൂരിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ആദ്യമായി കേരള യൂണിവേഴ്സിറ്റി ബികോം പരീക്ഷയിൽ ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയ പ്രസിഡൻസി കോളേജ് പ്ലസ് ടു, ബികോം, എംകോം പരീക്ഷകളിൽ ഉന്നത വിജയം ഉറപ്പു നൽകുന്നു. ഓപ്പൺ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് യൂണിഫോം ഞങ്ങളുടെ പ്രത്യേകതയാണ്. തുടർച്ചയായി യൂണിറ്റ് ടെസ്റ്റും മോഡൽ പരീക്ഷകളും അധ്യാപക രക്ഷാകർത്തൃ സമ്മേളനവും നടത്തിവരുന്നു ഞങ്ങളുടെ ക്ലാസുകൾ. പ്ലസ് വൺ, പ്ലസ് ടു, ട്യൂഷൻ ആൻഡ് ഓപ്പൺ സ്കൂൾ, ബികോം, എംകോം, MBA, tuition and parallel. പ്രസിഡൻസി കോളേജ് ഗവൺമെന്റ് ഹൈസ്കൂളിന് എതിർവശം, എം ജെ ആർക്കേഡ്, പുനലൂർ. ഫോൺ 9447154898. കാമൽ എഞ്ചിനീയറിംഗ് കോളേജ്, എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 2002. is a leading self-financing private co-educational institution. Engineering courses offered here: Civil Engineering, Computer Science and Engineering, Electrical and Electronics Engineering, Electronics and Communication Engineering, Information Technology, Mechanical Engineering, BTech Regulations, BTech Syllabus, MTech courses offered here, MTech in Communication Engineering, MTech in Computer Science and Engineering. Department of Management Studies offers the MPA program, shall be spread over 2 years duration with 4 semesters. The course is affiliated to Mahatma Gandhi University, Kottayam, Kerala. ജലസമൃദ്ധിക്കും ജലശുദ്ധിക്കുമായി പുനലൂർ നഗരസഭ പദ്ധതി തയ്യാറാക്കി. മഴക്കുഴി നിർമ്മാണം, കിണർ റീചാർജിംഗ്, ഹരിതസേന രൂപീകരണം എന്നിവയാണ് പദ്ധതികൾ. ജലവിഭവ വകുപ്പിന്റെ കമ്മ്യൂണിക്കേഷൻ ആൻഡ് കപ്പാസിറ്റി ഡെവലപ്മെന്റ് യൂണിയനുമായി ചേർന്നാണ് പദ്ധതി നിർവഹണം നടത്തുന്നത്. ജലദൌർലഭ്യമുള്ള സ്ഥലങ്ങൾ പ്രത്യേകം തെരഞ്ഞെടുത്ത് മഴക്കുഴി നിർമ്മാണം, കിണർ റീചാർജിംഗ്, ബോധവൽക്കരണം, ഹരിതസേന രൂപീകരണം തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളിച്ച് മഴക്കൊയ്ത്ത് 2016 പദ്ധതിയുടെ ആദ്യഘട്ടം 26 ഉദ്ഘാടനം ചെയ്യും. പുനലൂരിൽ ലഭ്യമാകുന്ന മഴവെള്ളം സംഭരിച്ചു നിർത്തുകയും അതേപോലെ തന്നെ ജലം ശുദ്ധീകരിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തുകൊണ്ട് വളരെ ബൃഹത്തായിട്ടുള്ള ജനകീയ പങ്കാളിത്തത്തോടു കൂടിയിട്ടുള്ള ഒരു പരിപാടി ജലവിഭവ വകുപ്പിൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് കപ്പാസിറ്റി ഡെവലപ്മെന്റ് യൂണിറ്റിന്റെ സഹായത്തോടു കൂടി പുനലൂരിൽ മാതൃകാപരമായി നടപ്പാക്കാൻ നഗരസഭ തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് 2016 മെയ് മാസം മുതൽ ഇതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കും. 1-2 വർഷം കൊണ്ട് അത്ഭുതകരമായിട്ടുള്ള ഒരു റിസൾട്ടാണ് ഞങ്ങൾ ഈ കാര്യത്തിൽ പ്രതീക്ഷിക്കുന്നത്. കേരളത്തിൽ സമാനമായ പല പരീക്ഷണങ്ങളും ഈ മേഖലയിൽ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. പുനലൂരിൽ ഉദ്ദേശിക്കുന്നത് 2 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു ജനകീയ യജ്ഞം നടത്തി ഇപ്പം മുതൽ പുനലൂരിൽ പെയ്യുന്ന മഴവെള്ളം ശാസ്ത്രീയമായി സംഭരിക്കാനാണ്. അതിലിപ്പോൾ 2016 മെയ് മാസം 26-ാം തീയതി മുതൽ വ്യാപകമായി മഴക്കുഴികൾ എടുക്കുക എന്ന് പറയുന്ന ഒരു പ്രവർത്തനം ഞങ്ങൾ ആരംഭിക്കും. ജലദൌർലഭ്യമുള്ള സ്ഥലങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് അവിടെ കിണർ റീചാർജിംഗ് പരിപാടി നഗരസഭ സാമ്പത്തിക സഹായം നൽകി, വീടുകൾക്ക് നൽകി, അങ്ങനെ ഒരു പദ്ധതി നമ്മൾ ആരംഭിക്കും. അതിനു വേണ്ടിയിട്ടുള്ള വിപുലമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കും. ഇത് പുനലൂരിനെ ജലസമർത്ഥമാക്കുന്നതിന് വേണ്ടിയിട്ടും പുനലൂരിലെ ജലശുദ്ധി ഉറപ്പു വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. മഴവെള്ളം സംഭരിച്ചും പ്രാദേശിക ജലസ്രോതസ്സുകൾ കണ്ടെത്തി നിലനിർത്തിയും ജലശുദ്ധി ഉറപ്പാക്കുന്നതിന് പരിശോധനാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയും പുനലൂരിനെ ജലസമൃദ്ധമാക്കും. ഇതിന്റെ ആദ്യഘട്ടം എന്ന നിലയിൽ മെയ് 26 മുതൽ നഗരസഭാ മേഖലയിൽ മഴക്കുഴി നിർമ്മാണം ആരംഭിക്കും. തെരഞ്ഞെടുക്കപ്പെട്ട ജലദൌർലഭ്യമുള്ള മേഖലകൾ കണ്ടെത്തി കിണർ റീചാർജിംഗ് പദ്ധതിയും മെയ് മാസത്തിൽ ആരംഭിക്കും. ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ തുടക്കം കുറിച്ചുകൊണ്ട് കൌൺസിലർമാർ, കർമ്മസമിതി അംഗങ്ങൾ, സാമൂഹ്യ പ്രവർത്തകർ, കുടുംബശ്രീ അംഗങ്ങൾ, അയൽസഭാ ഭാരവാഹികൾ, വിദ്യാർത്ഥികൾ തുടങ്ങി സമൂഹത്തിലെ നാനാതുറകളിൽപ്പെട്ടവർ പങ്കെടുക്കുന്ന മഴക്കൊയ്ത്ത് 2016 വിളംബര ജാഥ 24 വൈകുന്നേരം 4 TV ജംഗ്ഷനിൽ നിന്നും ആരംഭിക്കും. 26 ഉച്ചകഴിഞ്ഞ് 3 പദ്ധതിയുടെ ഉദ്ഘാടനം പുനലൂർ രാജരോഹിണി ഹാളിൽ നടക്കും. CCDU ഡയറക്ടർ ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ് പദ്ധതി ഉദ്ഘാടനം ചെയ്യും. എല്ലാവരുടെയും പിന്തുണയും സഹകരണവും ഈ പദ്ധതിക്കുണ്ടാകണമെന്ന് നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ അഭ്യർത്ഥിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കുടിവെള്ളത്തിനായി നാട്ടുകാർ നെട്ടോട്ടമോടുമ്പോൾ അധികൃതരുടെ അനാസ്ഥയിൽ ലിറ്റർ കണക്കിന് കുടിവെള്ളം പാഴാവുകയാണ്. അഞ്ചൽ അഗസ്തിക്കോടാണ് ടാപ്പുകൾ തകർന്ന് കുടിവെള്ളം പാഴാകുന്നത്.
അഗസ്ത്യകോട് ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിന് സമീപം കുടിവെള്ള പൈപ്പ് തകർന്ന് ആയിരക്കണക്കിന് ലിറ്റർ കുടിവെള്ളമാണ് ദിനം പ്രതി പാഴാകുന്നത്. ഗ്രൌണ്ടിന് സമീപത്തെ കുടിവെള്ള പൈപ്പിൽ വാഹനങ്ങൾ തട്ടി ടാപ്പ് തകരുന്നത് ഇവിടെ നിത്യസംഭവമാണ്. പൈപ്പ് മാറ്റി സ്ഥാപിക്കുകയോ ഇതിന് സംരക്ഷണ വലയം തീർക്കുകയോ വേണമെന്ന് അധികാരികളോട് പ്രദേശവാസികൾ പലതവണ ആവശ്യപ്പെട്ടെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല. ഇതോടെ പ്രദേശവാസികൾ അവരുടെ സ്വന്തം കീശയിൽ നിന്നും പണം മുടക്കി ടാപ്പിന്റെ തകരാർ പരിഹരിക്കാറാണ് പതിവ്. കഴിഞ്ഞ രണ്ട് ദിവസമായി നിരന്തരം ജലം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കെ മരക്കഷ്ണം വെച്ച് താൽക്കാലിക പരിഹാരം കണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ഒരു കൂട്ടം യുവാക്കൾ. പ്രശ്നത്തിന് അടിയന്തരമായി പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുവാനാണ് പ്രദേശവാസികളുടെ തീരുമാനം. ലൈവ് വാർത്ത അഞ്ചൽ. ഡിസിസി അംഗത്തെയും കുടുംബത്തെയും RSS BJP പ്രവർത്തകർ മർദ്ദിച്ചതായി പരാതി. അഗസ്ത്യകോട് രാധാകൃഷ്ണനാണ് RSS പ്രാദേശിക നേതൃത്വത്തിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. DCC അംഗം അഗസ്ത്യകോട് രാധാകൃഷ്ണന്റെ സഹോദരിയുടെ വസ്തുവിന്റെ മതിൽ RSS BJP പ്രവർത്തകർ പൊളിച്ചുകളഞ്ഞുവെന്നും രാധാകൃഷ്ണന്റെ ഭാര്യ ദീപ, സഹോദരി പ്രഫുല്ലകുമാരി, സഹോദരി ഭർത്താവ് ഉണ്ണികൃഷ്ണൻ എന്നിവരെ ഗ്രാമപഞ്ചായത്ത് അംഗം നന്ദകുമാറിന്റെ നേതൃത്വത്തിലുള്ള BJP പ്രവർത്തകർ മർദ്ദിച്ചുവെന്നും ആരോപിച്ചാണ് രാധാകൃഷ്ണൻ കുടുംബവും അഞ്ചൽ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. പരിക്കേറ്റ ഇവർ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. രാധാകൃഷ്ണന്റെ കുടുംബവും അയൽവാസി സുരേഷ് ബാബുവിന്റെ കുടുംബവും തമ്മിലുള്ള വഴിത്തർക്കമാണ് അക്രമത്തിൽ കലാശിച്ചത്. എന്നാൽ രാധാകൃഷ്ണനും കുടുംബവും തങ്ങളെ ആക്രമിക്കുകയായിരുന്നുവെന്നും നന്ദകുമാർ വഴിത്തർക്കത്തിന് മധ്യസ്ഥതയ്ക്കായി എത്തിയതാണെന്നും സുരേഷ് ബാബുവിന്റെ ഭാര്യ സന്ധ്യ പറഞ്ഞു. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് നന്ദേണനോ അതുപോലെ ഞങ്ങളുടെ കൂടെ നിന്ന ഒരു പുരുഷന്മാരെ സ്ത്രീകളെ ഒരു രീതിയിലും ഉപദ്രവിച്ചിട്ടില്ല, ഞങ്ങളെ സാക്ഷിയാണ്. പക്ഷെ അവര് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് അവരെ ഉപദ്രവിച്ചെന്ന് പറഞ്ഞ് നന്ദേണൻ അവരെ ചവിട്ടിയെന്നൊക്കെ പറയുന്നത് ഇതൊന്നും സംഭവിച്ചിട്ടുള്ള കാര്യമില്ല. ആവശ്യമില്ലാത്ത കാര്യത്തിന് അവര് കേസ് ബലപ്പെടാൻ വേണ്ടി മാത്രം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണ്. ഞങ്ങളെ സാക്ഷിയാണ്. എന്ത് കാര്യത്തിന് എന്റെ കയ്യിലാണ് മുറിവേറ്റിട്ടുള്ളത്? ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാർക്ക് മാത്രമാണ് മുറിവ് സംഭവിച്ചിട്ടുള്ളത്. അവർക്ക് യാതൊരു രീതിയിലും ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും അവർക്ക് ഉണ്ടായിട്ടില്ല, ഉണ്ടാക്കാൻ ഞങ്ങൾ സമ്മതിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഉടന്ന് അയൽ വീട്ടുകളിലുള്ള സ്ത്രീകളെല്ലാം സാക്ഷിയായിട്ടുണ്ട്. അവരെല്ലാവരും ഞങ്ങളുടെ കൂടെ നിൽക്കുകയായിരുന്നു. അവരാരും ഈ പുരുഷന്മാരെ ഒരു രീതിയിലും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ തക്കത്തിലുള്ള രീതിയിലൊന്നും ചെയ്യാൻ സമ്മതിച്ചില്ല. അതാണ് സംഭവിച്ചത് യഥാർത്ഥത്തില്. രാധാകൃഷ്ണനും കുടുംബവും തങ്ങളെ ആക്രമിച്ചു എന്ന് കാണിച്ച് സുരേഷ് ബാബുവും അഞ്ചൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. സുരേഷ് ബാബുവും ഭാര്യ സന്ധ്യയും അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. വസ്തുവിന്റെ അതിർത്തി എല്ലാം തന്നെ തകർക്കുകയും ആണുണ്ടായത്. ഇതിന്റെ ഭാഗമായിട്ട് എന്റെ ഭാര്യയും അതുപോലെ എന്റെ അടിയന്റെ ഭാര്യയും അതുപോലെ എന്റെ അടിയനെയും എന്നെയും എന്റെ അമ്മാവിനെ ഉൾപ്പെടെയുള്ളവരെ ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ഇതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ രണ്ട് മൂന്ന് പരാതികൾ അഞ്ചൽ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു. പക്ഷേ ആ പോലീസിന്റെ ഭാഗത്തു നിന്നും മതിയായിട്ടുള്ള ഒരു സംരക്ഷണവും അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഈ മേഖലയിൽ വന്നൊരു അതിന് തീർപ്പ് കൽപ്പിക്കുന്ന ഒരു നടപടിക്രമങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഈ അവസ്ഥയിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ വസ്തു സംരക്ഷിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു സ്വയം ഉപരോധം എന്ന നിലയിലേക്ക് ഞങ്ങൾ അത് കെട്ടിയെടുക്കാനുള്ള സമയത്താണ് ഞങ്ങൾക്ക് ഇന്ന് ഈ അത്യാഗ്രഹം ഉണ്ടായത്. ഇത് അഞ്ചൽ പഞ്ചായത്ത് അംഗമായിട്ടുള്ള ഞങ്ങളുടെ നന്ദൻ എന്ന് പറയുന്ന പഞ്ചായത്ത് മെമ്പറുടെ നേതൃത്വത്തിലുള്ള RSS BJP അക്രമികളാണ് ഞങ്ങളെ ഉപദ്രവിച്ചത്. വഴി വേണമെന്ന് പറഞ്ഞ് അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് ഭർത്താവ് വഴി കൊടുക്കുകയും പക്ഷെ ഞങ്ങൾ തിരിച്ചെടുക്കാൻ ചെന്നപ്പോൾ ആദ്യം വിനുക്കളിക്കൽ കിഷോർലിയുടെ മകൻ വിനോദ് വന്ന വഴി ഇടിക്കുകയും അന്ന് ഞാൻ DYSP സര സബ് ഇൻസ്പെക്ടർക്കും CIക്കും പരാതി കൊടുത്തു എൻ്റെ ജീവന് ആപത്തുണ്ട് എന്ന്. എന്നാൽ ഞാനവിടെ വഴികെട്ടാൻ ചെന്നപ്പോഴത്തേക്ക് അവർ വീണ്ടും RSS-കാരെ വിളിച്ച് എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ 3 വട്ടം SIയെ വിളിച്ചിരുന്നു, പക്ഷെ അദ്ദേഹം ഫോൺ എടുത്തില്ല. ഇന്ന് എന്നെ ഇവിടുത്തെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് മെമ്പർ നന്ദൻ എൻ്റെ ചെവിക്കരൻ അടിക്കുകയും എന്നെ ഉപദ്രവിക്കുകയും ഞാൻ 3 ദിവസമായി വർക്കല മിഷൻ ഹോസ്പിറ്റലിൽ ബ്ലീഡിങ് കാരണം അഡ്മിറ്റ് ആയിരുന്നു. ഈ ഒരു SI കേസ് കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ എത്തിയത്. എൻ്റെ അടിവയറ്റിന് ചവിട്ടുകയും ഞാൻ വീണ്ടും അഞ്ചൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയാണ് ചെയ്തത്. നന്ദൻ വളരെ എൻ്റെ സഹോദരനെയും എൻ്റെ ഭർത്താവിനെയും ഞാൻ വയ്ക്കുന്ന വീട്ടിൽ കഴിയാൻ സമ്മതിക്കത്തില്ലെന്നും വെട്ടിക്കൊല്ലുമെന്നുമാണ് ഇപ്പോൾ എന്നോട് പറഞ്ഞിരിക്കുന്നത്. ലൈവ് വാർത്ത അഞ്ചൽ. പുനലൂർ ആസ്ഥാനമായ കേരള അഗ്രോ ഫ്രൂട്ട്സ് പ്രൊഡക്ട് വീണ്ടും തകർച്ചയിലേക്ക്. കാലങ്ങളായി തകർച്ചയിലായിരുന്ന കമ്പനി കുറച്ചു നാളുകൾക്ക് മുമ്പാണ് വീണ്ടും പ്രവർത്തനക്ഷമമായത്. അധികൃതരുടെ അനാസ്ഥയിൽ ചുരുങ്ങിയ കാലയളവിൽ തന്നെ വീണ്ടും ഇത് തകർച്ചയിലേക്ക് പോവുകയാണ്.
കോടികൾ മുടക്കി നവീകരിച്ച ഫാക്ടറിയിൽ ആധുനിക സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂളിംഗ് സിസ്റ്റം ഉൾപ്പെടെയുള്ള സൌകര്യങ്ങൾ ഇവിടെ ഏർപ്പെടുത്തി. ഒന്നര വർഷം മുമ്പേ നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും നടന്നു. ജനപ്രിയ ഉൽപ്പന്നങ്ങളായ മാംഗോ ജ്യോതി, ഹണി ജ്യൂസ് എന്നിവ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കാനായിരുന്നു നീക്കം. മാനേജ്മെന്റിന്റെ നിഷേധാത്മക നിലപാട് മൂലം ഉൽപാദനം പൂർണ്ണമായി നടത്താൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. സർക്കാരിന്റെ കോടികൾ പാഴാക്കിയെന്നല്ലാതെ യാതൊരു ഫലവും ഉണ്ടായില്ല. മാർക്കറ്റിൽ നല്ല ഡിമാൻഡുള്ള ഉൽപ്പന്നങ്ങളാണ് നിർമ്മിക്കാൻ കഴിയാത്ത അവസ്ഥയുള്ളത്. ഇതിനെതിരെ വ്യാപക പ്രതിഷേധവും ഉയരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ പുനലൂർ. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. പാലത്ര ഫാഷൻ ജ്വല്ലേഴ്സ്. As pure as your love. Variety ladies collections in Navigirja showroom Punnilur SPT samibam pravartanam aarambichirikkum. Matching mala, vala, kammal, hair clip, shehnaz, Lakme, Adidas dazzler, Maybelline, niravadi pramukha kampanigalude ulpannangal koodathe ladies bagugal, flowers, clutch items, churidar materials wholesale vilayil ningalkku labhikkunnu. Variety ladies collection. City Aluminium Traders, Chemandur Punnilur. മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലൂമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ്, കൂടാതെ എല്ലാവിധ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു. സിറ്റി അലൂമിനിയം ട്രേഡർ. പൊന്നണിയാൻ ആശിക്കുന്ന പെൺമനസ്സുകൾക്ക് പൊന്നിൻ കലവറയുമായി പവിഴം ഗോൾഡ്. ലേറ്റസ്റ്റ് ഫാഷൻ ഡിസൈൻ ആഭരണങ്ങളുടെയും പാരമ്പര്യ തനിമയുള്ള ആഭരണങ്ങളുടെയും വിപുലമായ കളക്ഷൻസ് പവിഴം ഗോൾഡ്. 100% 916 BIS Hallmark Showroom, Municipal Building, Market Junction, Punalum. Anjal St. Joseph Mission Hospital, Multi-Speciality, Super-Speciality വിഭാഗത്തിലുള്ള എല്ലാതരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. പരിചയസമ്പന്നരും പ്രഗത്ഭരുമായ ഡോക്ടേഴ്സ്. ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോടുകൂടിയ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ. കഴിഞ്ഞ 32 വർഷമായി പ്രവർത്തിച്ചു വരുന്ന ദേവി ഇലക്ട്രിക്കൽ ഏജൻസീസിന്റെ ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റ് ഡിവിഷന്റെ നവീകരിച്ച ഷോറൂം. 20,000 സ്ക്വയർ ഫീറ്റിൽ വിസ്തൃതമായ ടൈൽസ്, ഗ്രാനൈറ്റ്, സാനിറ്ററി വെയർ, പ്ലംബിംഗ് ഐറ്റംസ് എന്നിവയുടെ ഡിസ്പ്ലേ. എക്സ്പോർട്ട് ക്വാളിറ്റി ഗ്രാനൈറ്റ്സ് ആൻഡ് ഇമ്പോർട്ടഡ് വിട്രിഫൈഡ് ടൈൽസ്. ഗുണനിലവാരം, വിശ്വസ്തത, വേഗത, സുതാര്യത ഞങ്ങളുടെ മുഖമുദ്ര. ദേവി ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റ്സ്, പെട്രോൾ പമ്പിന് എതിർവശം, MC റോഡ്, ഏനാത്ത്. എനിക്ക് 5 വർഷമായിട്ട് തലവേദനയുടെ അസ്വസ്ഥതയായിരുന്നു. ഇംഗ്ലീഷ് മരുന്നുകളൊക്കെ ഒത്തിരി കഴിച്ചു, എന്നിട്ട് യാതൊരു പ്രയോജനവും ഇല്ലായിരുന്നു. ഓപ്പറേഷൻ വരെ ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു കഫം എടുത്ത് കളയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു, ഇങ്ങനെ പത്തനാപുരത്ത് ആയുർശ്രീ എന്ന് പറഞ്ഞൊരു ആയുർവേദ ഹോസ്പിറ്റലുണ്ട്, അവിടെ ചെന്ന് ആ ഡോക്ടറെ ഒന്ന് കാണാൻ പറഞ്ഞു. ഉണ്ടിന് നല്ല ആശ്വാസം കണ്ടതുകൊണ്ടാണ് ഞാൻ അവിടെ ചെന്നത്. ഡോക്ടറോട് വിവരമൊക്കെ പറഞ്ഞു. ഇപ്പം ഞാൻ 1 മാസമായി നഴ്സിംഗ് ചെയ്തിട്ട് എന്നും ഒരു ദിവസം പോലും ഞാൻ ഉറങ്ങിയിട്ടില്ല, അത്ര തലവേദനയായിരുന്നു, ഭാരപ്പെടുകയായിരുന്നു. എന്നാൽ അവിടുത്തെ മരുന്ന് പോലും ഞാൻ കഴിക്കുന്നില്ല, കാരണം എൻ്റെ കംപ്ലീറ്റ് ആ അസ്വസ്ഥത എന്നെ മാറിക്കഴിഞ്ഞു. ആയുർശ്രീക്ക് നന്ദി. ആയുർശ്രീ ആയുർവേദ പഞ്ചകർമ്മ ഹോസ്പിറ്റൽ, വ്യാപാര ഭവൻ, പത്തനാപുരം, ഇലക്ട്രിസിറ്റി ഓഫീസിന് എതിർവശം, കരുനാഗപ്പള്ളി. കുളത്തുപ്പുഴയിൽ ആരംഭിക്കുവാനിരുന്ന ഹാച്ചറി യൂണിറ്റിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാതിവഴിയിൽ നിലച്ചിരിക്കുകയാണ്. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ജയമോഹന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ആവിഷ്കരിച്ച സ്വപ്ന പദ്ധതികളിലൊന്നാണ് ഇപ്പോൾ അവതാളത്തിലായിരിക്കുന്നത്. കൊല്ലം ജില്ലയിലെ ശുദ്ധജല മത്സ്യ വിത്തുൽപാദനം സ്വയം പര്യാപ്തതയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കൊല്ലം ജില്ലാ പഞ്ചായത്തും ഫിഷറീസ് വകുപ്പും സംയുക്തമായി കുളത്തുപ്പുഴ നെടുവന്നൂർ കടവിൽ ഹാച്ചറി യൂണിറ്റ് ആരംഭിക്കുവാൻ തീരുമാനിച്ചത്. കല്ലട ഇറിഗേഷൻ വക ചതുപ്പുനിലത്തിലാണ് ഹാച്ചറിയുടെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത്. മത്സ്യ വിത്തുൽപാദന കേന്ദ്രത്തിന്റെയും അക്വാ പാർക്കിന്റെയും ഒന്നാംഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി 3,93,00,000 രൂപ വകയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. 10 ഏക്കർ സ്ഥലത്താണ് ഹാച്ചറി യൂണിറ്റ് നിർമ്മിക്കുവാൻ ഉദ്ദേശിച്ചിരുന്നത്. 10 ലക്ഷം അലങ്കാര മത്സ്യം, 2 ലക്ഷം ലാർവിവോറസ് കുഞ്ഞുങ്ങൾ എന്നീ ക്രമത്തിൽ ഉൽപാദനം നടത്താനാണ് ലക്ഷ്യമിട്ടിരുന്നത്. ഇതിനു പുറമെ തനത് മത്സ്യങ്ങളുടെ ഉൽപാദനം, പബ്ലിക് അക്വേറിയം, ഗവേഷണ പരിശീലന കേന്ദ്രം എന്നിവ കൂടി സ്ഥാപിച്ച് മത്സ്യകൃഷിക്കൊപ്പം ഇക്കോ ടൂറിസം സാധ്യത കൂടി വളർത്തുക എന്നതും പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു. എന്നാൽ ഇത്രയും ബൃഹത്തായ പദ്ധതി അട്ടിമറിക്കാനാണ് റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നതെന്നും മത്സ്യകുഞ്ഞുങ്ങളെ ഉൽപാദിപ്പിച്ച് വിൽപ്പന നടത്തുന്ന സ്വകാര്യ മുതലാളിമാരെ സഹായിക്കുവാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ തടസ്സവാദങ്ങൾ ഉന്നയിച്ച് പദ്ധതിക്ക് തുരങ്കം വയ്ക്കുന്നതെന്നും എസ് ജയമോഹൻ ആരോപിച്ചു. ഉൾനാടൻ മത്സ്യ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സംരംഭമാണ് കൊല്ലം ജില്ലാ പഞ്ചായത്തിൻ്റെയും സംസ്ഥാന ഫിഷറീസ് വകുപ്പിൻ്റെയും നേതൃത്വത്തിലെ
മുളത്തപ്പുഴയുടെ നെടുവന്നൂർ കടവിൽ ആരംഭിക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടത്. നെടുവന്നൂർ കടവില് അന്യാധീനപ്പെട്ട് കിടക്കുന്ന 10 ഏക്കറോളം സ്ഥലത്ത് എന്തെങ്കിലും ഒരു സംരംഭം ആരംഭിക്കണം എന്ന കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് പല ഡിപ്പാർട്ട്മെന്റുകളുമായി സംസാരിച്ചപ്പോൾ കൊല്ലം ജില്ലയിൽ ഒരു വർഷം 80 ലക്ഷം മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് പുറത്തുനിന്ന് കൊണ്ടുവന്ന് ഉൾനാടൻ മത്സ്യകൃഷി വികസിപ്പിക്കുന്നതിന് വേണ്ടി വിന്യസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കാര്യത്തിൽ മുട്ട ഉൽപാദനത്തിന്റെയും ജൈവ പച്ചക്കറി ഉൽപാദനത്തിന്റെയും എല്ലാ കാര്യത്തിൽ ഒരു സ്വയം പര്യാപ്തതയിലേക്ക് എത്താൻ ഉള്ള നടപടികളുമായി ജില്ലാ പഞ്ചായത്ത് മുന്നോട്ട് പോകുമ്പോൾ മത്സ്യക്കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ച് നൽകുന്നതിലും എന്താ നമുക്കൊരു സ്വയം പര്യാപ്തത കൈവരിച്ചാൽ എന്ന ആശയമാണ് ഈ നെടുവന്നൂർ കടവിലെ 10 ഏക്കർ സ്ഥലം ഈ കൃഷി ആരംഭിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു തടസ്സവാദം ഉന്നയിച്ച് 4-5 മാസക്കാലം പ്രവർത്തനങ്ങളെ മുന്നോട്ട് പോകാൻ കഴിയാതിരുന്നത് ഇത് കല്ലട ഇറിഗേഷൻ പ്രോജക്ടിന്റെ സ്ഥലമാണ് എന്ന ഒരു അവകാശവാദം അവരുന്നയിച്ചിരുന്നു. അവസാനം മന്ത്രിതലത്തിലും ജില്ലാ കളക്ടറും ഞങ്ങളെല്ലാം കൂടി ഉൾപ്പെട്ട യോഗത്തിലും ഇതൊരു വിട്ടുതരാൻ വേണ്ടിയിട്ട് ഒരു MOU സൈൻ ചെയ്ത് ധാരണ ഉണ്ടാക്കുകയാണ് ചെയ്തത്. ആ ധാരണ ഉണ്ടാക്കിയതിനു ശേഷം ഒരു പ്രോജക്ട് തയ്യാറാക്കി ഗവൺമെന്റിലേക്ക് സമർപ്പിച്ചു. 393 ലക്ഷം രൂപയാണ് ഈ പദ്ധതിക്ക് വേണ്ടി വകയിരുത്തിയിട്ടുള്ളത്. 10 ലക്ഷം മത്സ്യക്കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ച് നൽകാൻ കഴിയുന്ന ഒരു സംരംഭം, അതോടൊപ്പം തന്നെ മാതൃകാപരമായിട്ടുള്ള ഒരു പദ്ധതിയും, 10,000 ആളുകൾക്ക് തൊഴിൽ ലഭിക്കാൻ കഴിയുന്ന ഒരു സംരംഭം, എക്കോ ടൂറിസത്തോടൊപ്പം തന്നെ നമ്മുടെ മലയോര മേഖലയിൽ അതിവിപുലമായ മറ്റൊരു പദ്ധതിക്കാണ് ഇവിടെ തുറക്കം കുറിച്ചത്. ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി ഇപ്പൊ കരാറുകാരൻ പണിയെടുത്തു. മഴ ശക്തിപ്പെടുന്നതിന് മുമ്പ്, ജൂണിലെ മഴ ശക്തിപ്പെടുന്നതിന് മുമ്പ് തന്നെ റോഡും മറ്റുമെല്ലാം നിർമ്മിച്ച് അതിന്റെ പ്രാരംഭ പ്രവർത്തനത്തിന് കടക്കണം എന്നുള്ളതായിരുന്നു ധാരണ. എന്നാൽ ആ ധാരണ പ്രകാരം കരാറെടുത്ത ആള് റോഡ് നിർമ്മിക്കുന്നതിന് വേണ്ടി വന്നപ്പോൾ തന്നെ ഏതോ ഒരു IAS ഉദ്യോഗസ്ഥൻ ആര് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമാക്കുന്നില്ല. ആ ഒരു ഉദ്യോഗസ്ഥൻ പോലീസിന് ഡയറക്ഷൻ കൊടുത്തിട്ട് ലോറിയും മറ്റും പിടിച്ചെടുത്ത് ഈ പണി തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. തടസ്സവാദങ്ങൾ ഉന്നയിക്കുന്നവർ പിന്മാറാത്ത സാഹചര്യത്തിൽ ഉദ്യോഗസ്ഥരുടെ ഓഫീസ് പടിക്കൽ വമ്പിച്ച ജനകീയ പ്രക്ഷോഭവും വേണ്ടിവന്നാൽ നിരാകാര സമരം വരെ സംഘടിപ്പിക്കുമെന്നും ജയമോഹൻ അഭിപ്രായപ്പെട്ടു. ലൈവ് വാർത്ത കുളത്തൂപ്പുഴ. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്ക്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജ്വല്ലേഴ്സ് പുനലൂർ, പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജ്വല്ലേഴ്സ് പുനലൂർ, പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. എല്ലാം ശരിയാകുന്നു. പുനലൂർ മണ്ഡലത്തിൽ നിന്നും അഡ്വക്കേറ്റ് കെ രാജു മന്ത്രിസഭയിലേക്ക്. കെ രാജുവിന് സിവിൽ സപ്ലൈസ് വകുപ്പ് ലഭിച്ചേക്കുമെന്ന് സൂചന. തെന്മലയിൽ മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് റെയിൽവേ പുറംപോക്കിൽ നിന്നും മാറ്റി താമസിപ്പിച്ച 14 കുടുംബങ്ങളുടെ പുനരധിവാസം അനിശ്ചിതത്വത്തിൽ. തങ്ങൾക്ക് അധികൃതരുടെ അവഗണന മാത്രമെന്ന അഭയാർത്ഥികളുടെ പരാതി. കുളത്തൂപ്പുഴയിൽ 9 വയസ്സുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച അയൽവാസി പിടിയിൽ. പിടിയിലായത് കുളത്തൂപ്പുഴ സ്വദേശി അനസ്. പുനലൂരിനെ ജലസമൃദ്ധിയിലേക്ക് കൈപിടിച്ചുയർത്താൻ വിവിധ പദ്ധതികളുമായി പുനലൂർ നഗരസഭ രംഗത്ത്. കിണർ റീചാർജിങ്ങും ഹരിതസേനാ രൂപീകരണവും അടക്കമുള്ള പദ്ധതികൾ നടപ്പാക്കും. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് livewartha.com സന്ദർശിക്കുക. നമസ്കാരം.